എല്ലാവർക്കും നമസ്കാരം. തിരുവോണമല്ലേ? ആ തിരുവോണക്കാലത്ത് ഓണത്തെപ്പറ്റിയുള്ള ചില ചിന്തകൾ അവതരിപ്പിക്കുക. കേവലം ഒരു ഓണാശംസ അർപ്പിക്കാനല്ല ഞാൻ വന്നത്. ഓണവും വ്യക്തിത്വവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ കുട്ടികളിൽ വ്യക്തിത്വം വളർത്തുന്നതിൽ ഓണാഘോഷം, പ്രത്യേകിച്ച് അതിൻ്റെ പൂക്കളങ്ങൾ എന്തൊക്കെ സ്വാധീനം ചെലുത്തുന്നു. പൂക്കളം കേവലമൊരു കുട്ടിക്കളിയല്ല, കേവലം ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇടുന്നതല്ല. മനുഷ്യജീവിതത്തിൻ്റെ അടിത്തറയുടെ വികാസ പ്രക്രിയയിൽ സർഗാത്മകതയ്ക്ക് എത്രത്തോളം സ്വാധീനവും സ്ഥാനവുമുണ്ടെന്ന് നമ്മുടെ മനഃശാസ്ത്രജ്ഞന്മാരെല്ലാം തന്നെ മനസ്സിലാക്കിയതാണ്, പരിഗണിച്ചതാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ യുവാക്കളുടെ പോരായ്മകളെപ്പറ്റി സംസാരിക്കുമ്പോൾ രക്ഷിതാക്കളും അധ്യാപകരും ഏറ്റവും ശ്രദ്ധിക്കേണ്ടിരുന്ന ഒരു കാര്യമാണ് അവരുടെ വ്യക്തിത്വത്തിൽ സർഗാത്മകതയ്ക്കും ആർദ്രതയ്ക്കും ചെലുത്താൻ പറ്റിയ സ്വാധീനം എത്രത്തോളമുണ്ടെന്ന്. അത് പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിലൂടെ, മനുഷ്യബന്ധങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ട വലിയൊരു കാര്യമാണ്. അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഓണത്തിൻ്റെ പൂക്കളവുമായി നല്ല ചേർച്ചയുള്ള കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓണപ്പൂക്കളം പൂക്കളം ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനം പൂവിറുക്കുന്നതാണ്. മനുഷ്യർ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് പൂക്കൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ പൂക്കളെക്കുറിച്ച് പാടാൻ ആരും ഉണ്ടായിരുന്നില്ല. പൂവിനെക്കുറിച്ച് മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്നെഴുതാൻ ഷിബു ചക്രവർത്തി ഉണ്ടായിരുന്നില്ല, അത് ചിട്ടപ്പെടുത്താൻ ജെറിയ അമൽ ദേവ് ഉണ്ടായിരുന്നില്ല, അത് പാടാൻ യേശുദാസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൂക്കളെ പറ്റിയിട്ട് പറയാനും പാടാനും അതിനെ ആസ്വദിക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മുടെ മനുഷ്യർ ഈ ഭൂമിയിലേക്ക് വന്നത്. ആ ഭൂമിയിലേക്ക് വന്ന മനുഷ്യർ പൂവിൻ്റെ ഇടയിലൂടെ, നടവരമ്പിലൂടെ, ഇടവഴികളിലൂടെ പൂവയെ പോലി പാടിക്കൊണ്ട് കുട്ടികൾ കഴുത്തിലൊരു പൂക്കൂടയും തൂക്കിയിട്ട് നടന്നു പോകുമ്പോൾ അത് വീട്ടിൻ്റെ മുറ്റവും വീട്ടിൻ്റെ വരാന്തയും അലങ്കരിക്കുക എന്ന കേവലമായ ഒരു ഉപരിപ്ലവമായ ആവശ്യത്തിന് വേണ്ടിയല്ല പോകുന്നത്. പൂവെറുത്തിട്ട് കഴുത്തിൽ തൂക്കിയിരിക്കുന്ന പൂക്കൂട നിൽക്കുന്നത് നെഞ്ചിൻ്റെ സ്ഥാനത്താണ്. ആ നെഞ്ചത്തേക്ക് കുട്ടികൾ പൂവിടുകയാണ്. ഞങ്ങളെയൊക്കെ ബാല്യത്തിൽ കൊമ്മ എന്നാണ് പറയുക. ഓല കൊണ്ട് മടഞ്ഞൊരു പൂക്കൂടയ്ക്ക് കൊമ്മ എന്നാണ് പറയുക. ഇന്ന് കൊമ്മ എന്താണെന്ന് മടയാനും അറിയില്ല, അതെന്താണെന്ന് ആർക്കും അറിയില്ല. ആ കൊമ്മ നെഞ്ചിൻ്റെ നേരെയാണ് നിൽക്കുക. ആ പൂവെറുത്ത് നെഞ്ചത്തിടുമ്പോൾ, ആ പൂവ് കൊണ്ട് പൂക്കളം തീർക്കുമ്പോൾ ആറ് ജീവിത നൈപുണികൾ കുട്ടികൾ നേടുന്നുണ്ട് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. അതിലൊന്നാമത്തത് പൂവിൻ്റെ കാൽപ്പനിക ഭാവമാണ്. പൂവിൻ്റെ നിറങ്ങളും അതിൻ്റെ ഷെയ്പ്പും അതിൻ്റെ ആകൃതിയും അതിൻ്റെ ഇതളുകളുടെ വിന്യാസവും എല്ലാം ചേർന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ അനുരണനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാൽപ്പനിക ഭാവമുണ്ട്. ഈ കാൽപ്പനികതയാണ് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഭാവം. ഭക്ഷണത്തിന് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയും അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുക എന്നതിനു വേണ്ടി മാത്രമല്ല മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ സർവാതിശായിയായിരിക്കുന്ന സൗന്ദര്യത്തിൻ്റെയും സർഗാത്മകതയുടെയും അർത്ഥതലങ്ങളിൽ ആഴങ്ങളിലേക്ക് പോകാൻ കഴിയണം മനുഷ്യന്, സ്വപ്നം കാണാൻ കഴിയണം. ആ കാൽപ്പനികത ലഭിക്കാൻ പൂക്കളെറുത്ത് നെഞ്ചത്തിടണം. കാരണം പൂക്കളുടെ സ്വപ്നം, പൂവിൻ്റെ സ്വപ്നങ്ങൾ പൂക്കളെക്കാളും മൃദുലവും സൗമ്യവുമായിരിക്കും. അത്രമേൽ മണമുള്ള കുടമുല്ലപ്പൂവുകൾക്കെത്ര കീനാക്കളുണ്ടായിരിക്കും എന്ന മനോഹരമായ ഒ എൻ വി കുറുപ്പിൻ്റെ ആ സിനിമാ ഗാനത്തിലെ വരികൾ നമ്മൾ ഓർക്കുക. ആ പൂക്കളുടെ കാൽപ്പനിക ഭാവം, അതിൻ്റെ നിറം, അതിൻ്റെ സർവാതിശയായിരിക്കുന്ന സൗന്ദര്യം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കവിതകളിലൂടെ, കഥകളിലൂടെ, സാഹിത്യത്തിലൂടെ സൗന്ദര്യബോധത്തിലേക്ക് കുട്ടികളെ നയിക്കാൻ കഴിയാത്തത് ഈ പൂവിറുക്കാൻ കുട്ടികൾ പോകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പൂവിറുത്ത് നെഞ്ചത്തിടുന്നത് കുട്ടികൾക്ക് കാൽപ്പനിക ഭാവത്തിലേക്ക് നയിക്കാൻ കാരണമാകും. രണ്ടാമത്തെ കാര്യം ആ പൂവിൻ്റെ മാർദ്ദവമാണ്, മൃദുലതയാണ്. പ്ലാസ്റ്റിക് പൂക്കൾക്ക് കാണുമ്പോൾ സുന്ദരമാണെങ്കിലും ആ പ്ലാസ്റ്റിക് പൂക്കൾ
ഇവിടെ ഒരു പ്രത്യേകത അത് മൃദുലമല്ല എന്നതാണ്. അത് നശിക്കാതെ അവിടെ നിൽക്കുമെന്നതാണ്. എന്നാൽ പ്രകൃതിദത്തമായിരിക്കുന്ന പൂക്കൾ മൃദുലമാണ്, അത് എപ്പോഴും നശിക്കുമെന്നതുകൊണ്ട് ഒരു ബലൂണിന് മൂല്യമുണ്ടാകുന്നത് അതെപ്പോഴും പൊട്ടാൻ സാധ്യതയുണ്ട് എന്നതുപോലെ പൂവിന് മൂല്യമുണ്ടാകുന്നത് ആ പൂവ് കുറച്ച് ദിവസമോ ഒരു ദിവസമോ കഴിഞ്ഞാൽ അത് മണ്ണടിയും എന്നുള്ളത് കൊണ്ടാണ്. ആ മണ്ണടിയുമ്പോഴാണ് കുമാരനാശാൻ മനുഷ്യജീവിതത്തിൻ്റെ നശ്വരതയ്ക്ക് ഉദാഹരണമായിട്ട് പുഷ്പത്തെ അവതരിപ്പിച്ച് ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്കയേ നീ എന്നെഴുതിയത് നമ്മുടെ ജീവിതത്തിൻ്റെ നശ്വരത. ആ മൃദുലത നമ്മുടെ സ്വഭാവത്തിൽ പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേരുന്ന മനുഷ്യരെ സൃഷ്ടിക്കാൻ പൂക്കളുടെ മൃദുലത നെഞ്ചത്തേറ്റുമ്പോൾ പുതിയ തലമുറക്ക് ആ സ്വഭാവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നു. മൂന്നാമത്തത് പൂവിൻ്റെ പ്രത്യേകത അതിൻ്റെ സുഗന്ധമാണ്. ആ സുഗന്ധം നമ്മുടെ സ്വഭാവ ഗുണമായി മാറുന്നു. ഒരാൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ആ ആൾക്കൂട്ടം നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ നോക്കുകൾ കൊണ്ട് അവർക്കെല്ലാം ഒരു പ്രകാശം ലഭിച്ചതുപോലെ ഇന്ദുമതിയുടെ സ്വയംവരത്തിന് വരണമാല്യവുമായി രാജാക്കന്മാരുടെ ഇടയിലൂടെ ഇന്ദുമതി പോകുമ്പോൾ രാജാക്കന്മാരുടെ എല്ലാം മുഖത്തൊരു പ്രകാശമുണ്ടാവുകയും ഇന്ദുമതി കഴുത്തിൽ മാലയിടാതെ അപ്പുറത്തേക്ക് കടന്നു പോകുമ്പോൾ അവരുടെ മുഖത്തെ പ്രകാശം വാങ്ങിപ്പോവുകയും ചെയ്യുന്നത് കണ്ട് ഒരു ദീപശിഖ സഭയിലൂടെ ഒരു ദീപശിഖ നീങ്ങുന്നത് പോലെയാണ് കാളിദാസൻ രഘുവംശത്തിൽ ഇന്ദുമതിയെ വർണ്ണിച്ചത്. ആ മനോഹരമായ ഉദാഹരണം കൊണ്ടാണ് കാളിദാസനെ ദീപശിഖ കാളിദാസൻ എന്ന് വിളിക്കാറ് പണ്ട്. അതുപോലെ നമ്മളൊരു സദസ്സിലേക്ക് ഒരു സ്ഥലത്തേക്ക് ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിലുള്ളവർക്കെല്ലാം നമ്മളെ കാണുമ്പോൾ ഒരു പ്രകാശം ലഭിക്കണമെങ്കിൽ നമ്മളുടെ സ്വഭാവം സുഗന്ധമായിട്ട് അവരിലേക്ക് പകരണം. കുട്ടികൾക്ക് ആ സുഗന്ധപൂരിതമായിരിക്കുന്ന സ്വഭാവവിശേഷങ്ങൾ ആർജിക്കാൻ പൂക്കളുടെ സുഗന്ധത്തിലൂടെ കഴിയണം. പണം കൊടുത്ത് വാങ്ങുന്ന പൂക്കളിൽ ആ സുഗന്ധം കാണില്ല, നാട്ടുപൂക്കളിലെ സുഗന്ധം കാണുകയുള്ളൂ. നാലാമത്തെ വിഷയം പൂക്കളുടെ മധുരിമയാണ്. തേനുണ്ടാക്കാൻ തേനീച്ചകൾക്കറിയില്ല, പൂക്കൾക്ക് മാത്രമേ തേനുണ്ടാക്കാൻ കഴിയൂ. ആ പൂക്കളിൽ നിന്ന് തേന് ശേഖരിച്ച് അത് തൻ്റെ എൻസൈമുകൾ ചേർത്തിട്ട് ദഹിപ്പിച്ചിട്ട് തേനീച്ച തേൻവലയിൽ കൊണ്ടുപോയി വെക്കുന്നു എന്നേ ഉള്ളൂ. പൂക്കളാണ് തേനുണ്ടാക്കുന്നത്. ആ പൂവ് വാഴയുടെ പൂവാണല്ലോ അതിൻ്റെ കൂമ്പ്. അതിൻ്റെ മകിണിക്കായിൽ നിന്ന് ഒരു അതിൻ്റെ കൂമ്പിൽ നിന്ന് അല്പം തേനെടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ആ തേന് കുടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ചെമ്പരത്തിപ്പൂവിൽ വിടരാത്തൊരു ചെമ്പരത്തിയുണ്ട്, നീളത്തിൽ നിൽക്കുന്നൊരു ചെമ്പരത്തി. ആ ചെമ്പരത്തിൻ്റെ ഞെട്ടടർത്തി മാറ്റിയിട്ട് ആ അതിലുള്ള തേന് എന്ന് പറഞ്ഞ് കുടിക്കാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ആ തേന്, പൂവിൻ്റെ തേന് ആസ്വദിക്കാൻ കുട്ടികൾ അറിയുമ്പോഴാണ് അവർക്ക് അവരെ ഈ ലോകത്തിന് മധുരിക്കുന്നത്. പുതിയ തലമുറ ലോകത്തിന് കൈപ്പേറി അനുഭവങ്ങൾ കൊടുക്കുന്നതിൻ്റെ കാരണം താൻ ഒരു പൂവിനെപ്പോലെ മധുരമായി മാറണമെന്ന ചിന്ത അവർക്കില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം മധുരിക്കാൻ, മറ്റുള്ളവർക്ക് മധുരിക്കാനുള്ളതാണ് എന്ന് പൂവിൽ നിന്നുള്ള പാഠം കുട്ടികൾ പഠിക്കാൻ കഴിയണം. അപ്പം നാല് പ്രത്യേകതകൾ പൂവിനുണ്ട്: ഒന്ന് കാൽപ്പനികത, രണ്ട് മൃദുലത, മൂന്ന് സുഗന്ധം, നാല് മാധുര്യം. ഈ നാല് പ്രത്യേകതകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അടിത്തറയായിട്ട് വ്യക്തിത്വമായിട്ട് വികസിപ്പിക്കാൻ പൂവറിച്ച് നെഞ്ചത്തിടുമ്പോൾ കഴിയുന്നു. ഈ പൂക്കളെക്കൊണ്ട് വീട്ടുമുറ്റത്തോ വീട്ടുവരാന്തയിലോ കളമുണ്ടാക്കുമ്പോൾ, പൂക്കളമുണ്ടാക്കുമ്പോൾ കുട്ടി ആർജിക്കുന്നൊരു ജീവിത നൈപുണിയുണ്ട്. ലഭ്യമായിരിക്കുന്ന പൂക്കളെക്കൊണ്ട് കളമുണ്ടാക്കുമ്പോൾ കുട്ടി കഴിയുന്നത് ലഭ്യമായിരിക്കുന്ന സമ്പത്തിനെ കൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ പൂക്കളമുണ്ടാക്കാൻ പഠിക്കണം. താൻ ശേഖരിച്ച പൂക്കളെ കൊണ്ട് കളമുണ്ടാക്കുന്ന കുട്ടി താൻ സമ്പാദിച്ച ധനം കൊണ്ടും ധാന്യം കൊണ്ടും തൻ്റെ ജീവിതം സുന്ദരമായ പൂക്കളമാക്കാൻ പഠിക്കുക. എന്നാൽ കളം വരച്ചു വെച്ച് പട്ടണത്തിൽ പോയി പൂ വാങ്ങുന്നവർ വലിയ കൊട്ടാരം പോലുള്ള വീടിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ലോണ് വാങ്ങാൻ വേണ്ടി ബാങ്കിലേക്ക് ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ട് മരണം വരെ ലോണടച്ച് തീർത്ത് സഹികെട്ട് ജീവിക്കുക. എന്നാൽ എൻ്റെ വരുമാനത്തിനും എൻ്റെ ആവശ്യത്തിനും തക്കതായ വീടുണ്ടാക്കാൻ നമുക്ക് കഴിയാത്തത് കളം വരച്ചിട്ട് പൂവ് വാങ്ങാൻ പോയിട്ടാണ്.
അവരോട് അവനവനുണ്ടാക്കിയ പൂക്ക് പറിച്ചെടുത്ത എറുത്തെടുത്ത പൂവിന് കണക്കായി കളമുണ്ടാക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ സാധ്യതയ്ക്കനുസരിച്ച് ജീവിതം പ്ലാൻ ചെയ്യുവാൻ കുട്ടി പഠിക്കുക. അതാണ് പൂക്കളം തീർക്കുമ്പോൾ കുട്ടി പഠിക്കുന്ന ഒരു ജീവിത നൈപുണ്യം. ആറാമത്തെ വിഷയം, ഈ പൂക്കളം അതിലെ പൂക്കളെല്ലാം ഒരേ നിറത്തിലാണെങ്കിൽ പൂക്കളത്തിന് എന്തെങ്കിലും സൗന്ദര്യമുണ്ടാകും. പല ജാതി പല നിറങ്ങളിലുള്ള പൂക്കളെ കൊണ്ട് കളമുണ്ടാക്കുമ്പോഴാണ് പൂക്കളം സുന്ദരമാവുന്നത്. പല നിറത്തിലുള്ള പൂക്കളെ കൊണ്ട് ചേർത്തിട്ട് പൂക്കളമുണ്ടാക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് പല ജാതി മതസ്ഥരായിരിക്കുന്ന പല വേഷങ്ങളും ഭാഷകളും ഉപയോഗിക്കുന്ന നാനാജാതി മതസ്ഥരായ വർഗവർണ്ണ വ്യത്യാസമില്ലാതെ മനുഷ്യർ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന രസതന്ത്രമാണ് പല വർണ്ണ പൂക്കളെ കൊണ്ട് കളമുണ്ടാക്കുമ്പോൾ കുട്ടി പഠിക്കുന്നത്. ആ പൂക്കളം കേവലം മതനിരപേക്ഷതയുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ പൂക്കളമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മതനിരപേക്ഷത എഴുതി വെച്ചത് ഏതെങ്കിലും ഒരു നേതാവിന് ഒരു സുപ്രഭാതത്തിൽ ബോധോദയം ഉണ്ടായിട്ട് എഴുതി വെച്ചതല്ല. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ അവസ്ഥ അതാണ്. എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിൽക്കുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാവുന്നത്. അല്ലാതെ എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ ദൈവം, എൻ്റെ പാർട്ടി, എൻ്റെ ആഹാരം, എൻ്റെ വസ്ത്രം, അതുമാത്രം ശരിയെന്ന് വാശി പിടിക്കുന്ന ഒരു ജനതയുണ്ടാകുമ്പോൾ മനുഷ്യർ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച് കലാപകലുഷിതമായ ജീവിതത്തിൽ മുന്നോട്ടു പോകേണ്ടി വരും. എന്നാൽ എല്ലാറ്റിലും ശരിയുണ്ടെന്നും അതിനെയൊക്കെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമുക്ക് സൗന്ദര്യമുണ്ടാകുന്നതെന്ന് ഭാരതമാകുന്ന മനോഹരമായ പൂക്കളം തീർക്കാനുള്ള ആ പരിശീലനമാണ് നാനാവർണ്ണ പൂക്കളെ കൊണ്ട് കളമുണ്ടാക്കുമ്പോൾ കുട്ടികൾ ആർജിക്കുന്നത്. എരഞ്ഞോളി മൂസ എന്ന മാപ്പിളപ്പാട്ട് കലാകാരൻ പാടിയ മനോഹരമായ ഒരു പാട്ടുണ്ട്. എന്തെല്ലാം വർണ്ണങ്ങൾ, ഏതെല്ലാം ഗന്ധങ്ങൾ, ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ, അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. പല നിറങ്ങളും പല മണവുമുള്ള പല പൂക്കളെ ചേർത്തുണ്ടാക്കുന്ന കളം, അതാണ് ഭാരതമാകുന്ന അഖണ്ഡ ഭാരതമാകുന്ന പൂക്കളം. ആ പൂക്കളമുണ്ടാക്കാൻ അസഹിഷ്ണുതയില്ലാതെ സഹിഷ്ണുത ബോധത്തോടുകൂടി കുട്ടികളെല്ലാം ചേർന്ന് നിൽക്കാൻ അവരെ പഠിപ്പിക്കുന്നു. അത്തരത്തിൽ സ്നേഹത്തിൻ്റെ പൂക്കളം തീർക്കാൻ, സാഹോദര്യത്തിൻ്റെ പൂക്കളം തീർക്കാൻ, മര്യാദയുടെ സൽസ്വഭാവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പൂക്കളം തീർക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് പൂക്കളം തീർക്കൽ. അതുകൊണ്ട് പൂവും ഓണവും തമ്മിലുള്ള ബന്ധം കേവലം വസന്ത പുഷ്പാഭരണം ചാർത്തിയ വയലേലകളിലൂടെ കുട്ടികൾ ഓടുന്നത് കൊണ്ടുണ്ടാകുന്ന നേട്ടമെന്നൊന്ന് ബോധ്യപ്പെടാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഓണം എന്ന് പറയുന്നത് നല്ലോണം ഭക്ഷണം കഴിക്കാനും നല്ലോണം ആനന്ദിക്കുവാനും മാത്രമുള്ളതല്ല. ആ ഓണമെന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അനിവാര്യമായിരിക്കുന്ന ഒരുപാട് പാഠങ്ങൾ നമ്മുടെ പുതിയ തലമുറയെ പഠിപ്പിക്കുന്നതാണ് ഓണം. അതുകൊണ്ട് ഓണവും പൂക്കളവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ കാര്യം ബോധ്യപ്പെടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.